ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് നിർണായകം. ഡ്രോൺ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ പരിശോധന. ട്രക്കിന്റെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നതിലാണ് പ്രഥമ പരിഗണന. ട്രക്ക് പുഴയിൽ ഉണ്ടെന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു. കരയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ പുഴയിൽ 15 മീറ്റർ താഴ്ചയിൽ ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലാണ് 10-ാം ദിനം ദൗത്യം ഏകോപിപ്പിക്കുക. വിവരങ്ങളുമായി ശിരൂരിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, 10-ാം നാൾ അതിനിർണായകമാണ്. അർജുൻ ഓടിച്ച ട്രക്ക് ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ ആണ് തുടരുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. ആതിര, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി തുടർന്ന് ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് അർജുൻ ഈ ലോറിക്കുള്ളിൽ ഉണ്ടോ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർ അടക്കം ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളിയാകുക. ഈ ഗംഗാവാരി പുഴയിൽ ഇപ്പോൾ നീരൊഴുക്ക് ശക്തമായ ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിഷൻ എപ്പോൾ ആരംഭിക്കും എന്നും എപ്പോൾ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നും പറയാൻ സാധിക്കുകയില്ല. ഈ ഇന്നത്തെ രക്ഷാദൗത്യത്തിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുള്ളത് നാവികസേനയ്ക്കാണ്. അതായത് ഈ ലോറിയുടെ അടുത്തേക്ക് എത്തണം, ഇതിൽ അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. അർജുൻ ഉണ്ടെങ്കിൽ ലോറി ഉയർത്തുന്നതിനാവശ്യമായി ഹുക്കുകൾ കണ്ടെത്തി ഇത് ഉയർത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ കാര്യം ഈ നാവികസേനയുടെ മുമ്പിൽ ഏറെ വെല്ലുവിളിയായി നിറഞ്ഞിട്ടുള്ളത്. ഈ വലിയ പുഴ കലങ്ങി മറിയുന്ന ഒരു സാഹചര്യമാണ്. അടുത്തട്ടിലും ഇത്തരത്തിൽ ശക്തമായ നീരൊഴുക്കാണ് ഉള്ളത്. മാത്രവുമല്ല ഇത്തരത്തിൽ കാഴ്ച പോലും ആ മങ്ങിയൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിനെ എപ്പോൾ ഈ രക്ഷാദൗത്യം ആരംഭിക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ പുഴയിൽ ഇപ്പോഴും ശക്തമായ നീരൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ്. ഏതൊക്കെയാലും 10 മണിയോടെ ഐബോർഡ് സംവിധാനം എത്തിക്കുകയും ഡ്രോൺ പറത്തിയുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്യും. ലഭിച്ചിട്ടുള്ള വിവരം ഈ ശക്തമായ മൺസൂൺ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യ ഈ 10 മണിയോടെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കരയ്ക്കും പുഴയ്ക്കും ഇടയിൽ ആഴത്തിൽ തലകീഴായി മറിഞ്ഞു കിടക്കുന്ന ലോറിയിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിൽ ലോറിയുടെ സ്ഥിതി കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നീക്കി അവിടേക്ക് നാവിക ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ ഭൂമി എക്സ്കവേറ്ററിൽ നിന്ന് മണ്ണ് മാറ്റുന്ന പ്രവൃത്തികളായിരിക്കും ആ ഘട്ടത്തിൽ നടക്കുക. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ കൃത്യതയ്ക്ക് വേണ്ടി ഈ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മണിക്കൂർ കൂടുമ്പോൾ വിവരങ്ങളും ദൃശ്യങ്ങളും കൈമാറുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ ഫ്രീക്വൻസിയിൽ മാറ്റവും കൃത്യതയും കുറയാനുള്ളൊരു സാധ്യതയാണ് ഈ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ സാങ്കേതിക പ്രവർത്തകരെ മാത്രം ആയിരിക്കും ഈ സ്ഥലത്തേക്ക് കടത്തിവിടുക. പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വളരെ കുറയ്ക്കും എന്നാണ് ഈ ജില്ലാ പോലീസ് മേധാവി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാലും അർജുനെ കണ്ടെത്താൻ പ്രത്യേക ആക്ഷൻ പ്ലാനുമായിട്ടാണ് കര നാവിക സേനകൾ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഡൈവർമാരെ ഇറക്കി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അർജുൻ മാത്രമേ ഈ ലോറി ഉയർത്തുന്നതിനാവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കൂ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രൈവർ ക്യാബിനിൽ അർജുൻ നിർണായക വിവരം തേടേണ്ടത്. ഈ കരയിൽ നിന്നും 40 മീറ്റർ അകലെ 20 മീറ്റർ താഴ്ചയിൽ മറഞ്ഞ നിലയിലാണ് ഇപ്പോൾ ട്രക്ക് ഉള്ളത്. ഈ ട്രക്കിനെ എത്രയും കൃത്യതയോടെ കണ്ടെത്തി അതിലേക്ക് എത്തിച്ചാകും എന്ന വിധത്തിലാണ് ഈ നൂതന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇത്തരത്തിൽ ഈ ലോറിയുടെ ഇരുഭാഗങ്ങളിലുമുള്ള മണ്ണ് നീക്കം ചെയ്യാനും നാവിക സേനാ ഉദ്യോഗസ്ഥർക്ക് ഈ ക്യാബിലേക്ക് സുഗമമായി എത്തിച്ചേരുന്നതിനും വേണ്ടിയുള്ള മാർഗങ്ങളും കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കരയുടെ ഭാഗത്ത് താൽക്കാലിക പ്ലാറ്റ്ഫോം ക്രമീകരിക്കുന്നുണ്ട്. അതായത് ഈ കര ഇടിയാനുള്ള സാധ്യത
ആകില്ല. അതുകൊണ്ട് തന്നെ ഈ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന ഇടം ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇത്തരം പ്രവൃത്തികളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോസഫ്, അർജുനായുള്ള തിരച്ചിൽ ആരംഭിച്ച് 9-ാം ദിവസമാണ് ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയിരിക്കുന്നത്, ഇനി അത് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? അതിര രാവിലെ മുതൽ ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല ഈ പ്രദേശത്തെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴയും നീരൊഴുക്കും ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഗംഗാവാലി പുഴയിലും അതിശക്തമായ ഒഴുക്കാണ് നിലവിലുള്ളത്. 20 നോട്ടിക്കൽ സ്പീഡിലാണ് ഇത്തരത്തിൽ പുഴയിൽ വെള്ളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൈവിംഗ് സാധ്യമാണോ എന്നത് സംശയകരമാണ്. ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്, അതായത് പുഴയിലേക്ക് എടുത്തു ചാടിയാൽ 20 മീറ്റർ തെറിച്ച് വീഴുന്ന രീതിയിൽ അത്ര വേഗത്തിലാണ് ഈ പുഴ ഒഴുകുന്നതെന്നാണ്. ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പ്രതിസന്ധി ഈ പുഴയിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ മൺകൂനകളാണ്. ഈ മുങ്ങൽ വിദഗ്ധർക്ക് കൃത്യമായി നീന്താനുള്ളൊരു സൗകര്യമില്ല. കാരണം ചെളി പുതഞ്ഞു കിടക്കുകയാണ്, വലിയ രീതിയിൽ ചെളി അടിഞ്ഞിട്ടുണ്ട്. ഇതും വലിയ വെല്ലുവിളി തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ, ഈ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന ഒരു സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ, ഇന്നത്തെ രക്ഷാദൗത്യം എപ്പോൾ ആരംഭിക്കുമെന്ന് കൃത്യമായി പറയുക അല്ല, ഇന്ന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാനുള്ളത് നാവികസേനയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ, അതായത് മാത്രമല്ല മറ്റ് വൃഷ്ടി പ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ ദൗത്യം ദുഷ്കരമാകും എന്ന കാര്യം തീർച്ചയാണ്. ഈ ഉത്തര കന്നഡ ജില്ലയിൽ ഫ്രഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതൊക്കെയായാലും ഈ പരമാവധി സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി, ഭൂമി എക്സ്കവേറ്ററുകൾ ഉപയോഗപ്പെടുത്തി, മണ്ണ് നീക്കം, വെള്ളം കയറ്റിയാൽ ഡ്രൈവിന് സാധ്യമാകും, ഡ്രൈവർ ക്യാബിനിലേക്ക് എത്തിച്ചേരാനാകുമെന്നാണ് ഇപ്പോൾ സാങ്കേതിക അടക്കം അഭിപ്രായപ്പെടുന്നത്. ഏതൊക്കെയാലും ഏറെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് നാവികസേനയ്ക്ക് മുമ്പിലുള്ളത്. വിദഗ്ധരായിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സംഘമാണ് ഇതിനെ മേൽനോട്ടം വഹിക്കുന്നതെന്ന് ആശ്ചര്യമായ കാര്യമാണ്. ഏതൊക്കെയാലും ഈ കരയിൽ നിന്ന് 40 മീറ്റർ അകലെ 15 മീറ്റർ താഴ്ചയിൽ തലകീഴായി മറിഞ്ഞ ഈ അർജുൻ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷഭരിതമായ കാര്യം. അർജുൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോറി അടക്കം ഉയർത്തുന്നൊരുള്ളൂ, ഇല്ലെങ്കിൽ ഈ മിഷന്റെ ഭാവി എന്താകും എന്ന് തന്നെ ആശങ്കയിലാണ് അതിര. ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലാണ് 10-ാം ദിനം ദൗത്യം ഏകോപിപ്പിക്കുന്നത്. എന്തൊക്കെ ആക്ഷൻ പ്ലാനുകളാണ് ഇന്ന് രക്ഷാദൗത്യത്തിന് സേന ഉപയോഗിക്കുക? കൃത്യമായ ആക്ഷൻ പ്ലാനുകൾ അവർ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു സൈനിക നടപടിയാണ്, അതുകൊണ്ട് തന്നെ പല രഹസ്യഭാവങ്ങളും ഈ ദൗത്യത്തിനുണ്ട്. പക്ഷേ പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോറി ഇപ്പോൾ കൃത്യമായി ലൊക്കേറ്റ് എന്നുള്ളതാണ്. അതിനാണ് ആദ്യം ഈ ഐബോർഡ് സംവിധാനം ഉപയോഗിക്കുന്നത്. ഈ ഐബോർഡ് സംവിധാനം വഴി ഒരു വസ്തു എത്ര നീളത്തിൽ ഉണ്ട്, എത്ര അടി ചെരിവിലാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും, എത്ര ആഴത്തിലാണ് എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും. ഇതിനാണ് ഈ ഐബോർഡ് സംവിധാനം ഉപയോഗിക്കുന്നത്. ഈ ഇത്തരത്തിൽ ഐബോർഡ് സംവിധാനം ഉപയോഗിച്ച് കൃത്യമായ അളവ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഉള്ള മണ്ണ് ഭൂമി എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യും. ഈ മണ്ണ് ഭൂമി എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തത് ഡ്രൈവർ ക്യാബിനിൽ എത്തുന്ന ഒരു രീതി, അതായത് ഡ്രൈവർ ക്യാബിൻ വിസിബിൾ ആകുന്ന ഒരു രീതിയിൽ എത്തിയാൽ മാത്രമേ എത്തി ഉറപ്പുവരുത്തും. അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ പുറത്തെത്തിനുള്ള നടപടികളായിരിക്കും പിന്നീട് സ്വീകരിക്കുക, അഥവാ അർജുൻ ഇല്ലെങ്കിൽ പുറത്തെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതൊക്കെയായാലും കരയിൽ നിന്ന് ഇത്തരത്തിൽ യന്ത്രസാമഗ്രികളടക്കം വലിയ രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ഭൂമി എക്സ്കവേറ്ററുകൾ എത്തിക്കുമെന്ന് കാർവാർ MLA സതീഷിലും ഇന്നലെ
ഉണ്ടായി. ഏതൊക്കെയായാലും ഈ കര നാവിക സേനകൾ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടുകൂടി നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നടത്തുന്ന ഇന്നത്തെ രക്ഷാദൗത്യം 100% ഫലപ്രദമാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഏവരും ഉള്ളത്. ഇന്ന് ലോറി ക്യാബിനിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാകുക. അത്തരത്തിൽ അർജുനെ കണ്ടെത്തുക, അർജുൻ ഉണ്ടോ എന്ന് ഒരു സ്ഥിരീകരണം നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ അർജുൻ ഉണ്ട് എങ്കിൽ മാത്രമേ ഈ രക്ഷാദൗത്യം പിന്നീട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായി തുടരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഏതെങ്കിലും ഈ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അവർ പിന്നീട് നൽകും, മാധ്യമങ്ങൾക്ക് നൽകും, അവിടുത്തെ വിവരങ്ങൾ നൽകും, ദൃശ്യങ്ങൾ നൽകും എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ആതിര, മാധ്യമങ്ങൾക്കടക്കം പ്രദേശത്ത് വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ദൃശ്യങ്ങളും വിവരങ്ങളും 2 മണിക്കൂർ ഇടവിട്ട് നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്? ജില്ലാ ഭരണകൂടം കൃത്യമായൊരു ആക്ഷൻ പ്ലാനിലേക്ക് എത്തിച്ചേർന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം കൃത്യമായി കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. മാത്രവുമല്ല, ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനാവശ്യമായ എല്ലാവിധ യന്ത്ര സാമഗ്രികളും അതുപോലെ തന്നെ ഭൂമി എക്സ്കവേറ്ററുകളും, കൂടുതൽ ആവശ്യമെങ്കിൽ കൂടുതൽ ഭൂമി എക്സ്കവേറ്ററുകളും സ്ഥലത്തെത്തിക്കും എന്നും ഈ ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നു. പിന്നീട് അവർ പ്രധാനമായും നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം, പോലീസ് മാധ്യമ പ്രവർത്തകർ, അത് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ ആള് ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം. മാത്രമല്ല, കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ, പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിലും മറ്റുമുള്ളവർ പാലിക്കണമെന്നും ഈ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നുണ്ട്. മറ്റ് പ്രവർത്തനങ്ങൾ എന്നത് കൃത്യവും സുതാര്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. കാര്യങ്ങൾക്ക് ചടുലതയുണ്ടായിരിക്കുന്നു. കാര്യക്ഷമമായി ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിക്കുന്നു. ഈ കേരളത്തിൽ നടക്കം എത്തിയിട്ടുള്ള സാങ്കേതിക വിദഗ്ധർക്ക് അല്ലെങ്കിൽ കരനാവിക സേനയുടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട കൃത്യമായ സഹായം, അവരാവശ്യപ്പെടുന്ന യന്ത്ര സാമഗ്രികൾ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിലും ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിലും കൃത്യമായ ഇടപെടലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആതിര. ശരി ജോസഫ്. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് നിർണായകം. ഡ്രോൺ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ പരിശോധന. ട്രക്കിന്റെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നതിനാണ് പ്രഥമ പരിഗണന. ട്രക്ക് പുഴയിൽ ഉണ്ടെന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു. കരയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ പുഴയിൽ 15 മീറ്റർ താഴ്ചയിൽ ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലാണ് 10-ാം ദിനം ദൗത്യം ഏകോപിപ്പിക്കുക.